ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെയധികം റിവാർഡുകളും പ്രിവിലേജസും തരുന്ന ടാറ്റ ഗ്രൂപ്പിൻ്റെ ടാറ്റ ന്യൂ ആപ്പുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റുകളും അതുപോലെ തന്നെ ഈ ഒരു ആപ്പ് എങ്ങനെ സെറ്റപ്പ് ചെയ്യാൻ പറ്റുമെന്നൊക്കെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. ടാറ്റ ഗ്രൂപ്പിൻ്റെ ഏത് സൈറ്റ് വഴിയും അല്ലെങ്കിൽ അവരുടെ ഏത് ബ്രാൻഡ് വഴിയും നിങ്ങൾ ചെയ്യുന്ന ഷോപ്പിങ്ങിന് റിവാർഡാണ് പ്രധാനമായിട്ടും ഈ ഒരു ആപ്പിലൂടെ നമുക്ക് കിട്ടുന്നത്. മാത്രമല്ല ടാറ്റ UPI സംവിധാനവും ഈ ഒരു ആപ്പിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പണം അയക്കാനും അതുപോലെ പണം ഇങ്ങോട്ട് സ്വീകരിക്കാനും എല്ലാം ഈ ഒരു ടാറ്റ ന്യൂ ആപ്പ് ആക്ടിവേറ്റ് ചെയ്യുന്നതിലൂടെ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ആപ്പ് ഇനിയും നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ തന്നിട്ടുണ്ട്. നമ്മുടെ വെബ്സൈറ്റിലും ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ലഭ്യമാണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയങ്ങളാതെ ഈ ഒരു ആപ്പിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. പ്രധാനമായിട്ടും ഈ ഒരു ആപ്പിലൂടെ നമുക്ക് ഉദാഹരണത്തിന് ടാറ്റയുടെ ഒരുപാട് ബ്രാൻഡ്സ് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ടാറ്റ ക്ലിക്ക് ആവട്ടെ, അല്ലെങ്കിൽ ക്രോമ, അതുപോലെ തന്നെ വെസൈഡ്, പിന്നെ ടാറ്റയുടേതായിട്ടുള്ള ബിഗ് ബാസ്ക്കറ്റ്, അങ്ങനെ ഒട്ടും അനവധി ബ്രാൻഡുകൾ, അതുപോലെ തന്നെ എയർ ഏഷ്യ, ഇതെല്ലാം ടാറ്റയുടെ ഭാഗമായിട്ട് വരുന്ന ബ്രാൻഡുകളാണ് അല്ലെങ്കിൽ ടാറ്റയുടെ തന്നെ ബ്രാൻഡുകളാണ്. അപ്പോൾ ഈ ഒരു സൈറ്റുകളിലൂടെ ഏതെങ്കിലും രീതിയിൽ നമ്മൾ ഷോപ്പിംഗ് ചെയ്യുകയാണെങ്കിൽ, ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങളൊരു എയർ ഏഷ്യയിൽ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് റിവാർഡ് കിട്ടും. അതായത് ചെയ്യുന്ന ഇടപാടിൻ്റെ 5% നിങ്ങൾക്ക് ന്യൂ കോയിൻസ് ആയിട്ടാണ് കിട്ടുക. ഒരു ന്യൂ കോയിൻ എന്ന് പറയുന്നത് 1 രൂപയ്ക്ക് തുല്യമാണ്. അപ്പോൾ നിങ്ങളൊരു ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ ആ കിട്ടുന്ന ന്യൂ കോയിൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു ന്യൂ ആപ്പിൽ കാണാനായിട്ട് പറ്റും. പിന്നീട് രണ്ടാമത് നിങ്ങൾക്ക് ടാറ്റ ഗ്രൂപ്പിൻ്റെ ഏതെങ്കിലും ഒരു സൈറ്റ് വഴി അല്ലെങ്കിൽ അവരുടെ ടാറ്റയുടെ ഹോട്ടലിൽ നിങ്ങളൊരു റൂം ബുക്ക് ചെയ്യുന്ന സമയത്ത് പോലും ആ ഒരു ന്യൂ കോയിൻസ് ഉപയോഗിച്ചുകൊണ്ട് ഡിസ്കൗണ്ട് അവൈൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ആപ്പ് ഫോണിൽ കീപ്പ് ചെയ്യുന്നില്ല എങ്കിൽ പോലും ജസ്റ്റ് രജിസ്റ്റർ ചെയ്തിരിക്കുക. രജിസ്റ്റർ ചെയ്തിട്ട് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇത്തരത്തിൽ കോയിൻസ് ആ ഒരു രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് കിട്ടുന്നതാണ്. പിന്നീട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഏതെങ്കിലും രീതിയിൽ ബുക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കോയിൻസ് ഉപയോഗിക്കാനായിട്ട് പറ്റും. മാത്രമല്ല ഇവരുടെ സ്റ്റോറിൽ ചെന്നിട്ടാണെങ്കിലും നമ്മുടെ ആ ഒരു രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ, ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങൾ ക്രോമ സ്റ്റോറിൽ പോയിട്ട് എന്തെങ്കിലും വാങ്ങിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു ടാറ്റ ന്യൂ രജിസ്റ്റേർഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അതിലേതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ന്യൂ കോയിൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അപ്പം തന്നെ അവിടെ റിഡീം ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അത്തരത്തിൽ ഒട്ടനവധി ബെനിഫിറ്റുകൾ തരുന്ന ഒരു മികച്ച ആപ്ലിക്കേഷനാണ്. ലിങ്ക് ഞാൻ താഴെ തന്നിട്ടുണ്ട്. ആ ഒരു ലിങ്ക് വഴി നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, നമുക്കിപ്പോൾ ആപ്പ് ഇതേപോലെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതേപോലെ ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ആപ്പ് ഇതേപോലെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആപ്പിൻ്റെ ഫസ്റ്റ് ഇൻ്റർഫേസ് ആണ് കാണാൻ പോകുന്നത്. ഇവിടെ നമ്മുടെ മൊബൈൽ നമ്പർ ഇതേപോലെ ഓട്ടോ ഫെച്ച് ആയിട്ട് വരും. അതിലേതാണോ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യേണ്ടത് ആ ഒരു നമ്പർ സെലക്ട് ചെയ്യുക. ഇതിനുശേഷം നിങ്ങൾക്കിവിടെ പിന്നെ താഴെ ഗെറ്റ് OTP എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിലൊന്ന് ടാപ്പ് ചെയ്യുക. ഇതോടുകൂടി നമ്മുടെ ഈ ഒരു നമ്പറിലേക്ക് OTP വരുന്നതാണ്. OTP ഇപ്പോൾ ഓട്ടോ വെരിഫൈഡ് ആയിട്ടുണ്ട്. അതിനുശേഷം ഫോണിൻ്റെ ലോക്ക് ഇതേപോലെ കാണാൻ പറ്റും. അത് നമ്മളൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മളോട് ചോദിക്കുന്നത് ഡിവൈസിൻ്റെ ലൊക്കേഷൻ പെർമിഷനാണ്. അപ്പോൾ ആ ലൊക്കേഷൻ പെർമിഷനും നമ്മൾ അലോ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ ഫോൺ ഇതേപോലെ ഓപ്പൺ ചെയ്തു. ഇപ്പോൾ നമുക്ക് ഈ ഒരു ടാറ്റ ന്യൂ ആപ്പിൻ്റെ ഫസ്റ്റ് ഇൻ്റർഫേസിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാൻ പറ്റും. ഏറ്റവും മുകളിലായിട്ട് പിന്നെ ഇതിൻ്റെ ഓഫർ ഡീറ്റെയിലുകൾ ഇങ്ങനെ ലെഫ്റ്റിലോട്ട് ഇങ്ങനെ നീങ്ങിപ്പോകുന്നത് കാണാൻ പറ്റും. ഇതെല്ലാം ടാറ്റ ഗ്രൂപ്പിൻ്റെ ഓരോ സൈറ്റ് വഴി നമുക്ക് കിട്ടുന്ന ഓഫറുകളാണ്. അതിന് തൊട്ട് താഴെയായിട്ട് അവരുടെ ആ ഒരു UPI സംവിധാനം വഴിയുള്ള എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റും. സ്കാൻ ആൻഡ് പേ ഓപ്ഷൻ ഉണ്ട്, പിന്നെ മണി സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ബിൽ പേയ്മെൻറ്റിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്. ബിൽ പേയ്മെൻറ്റിനൊക്കെ നമ്മൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് ഇതിൽ അവൈലബിൾ ആണ്. ബ്രോഡ്ബാൻഡ് ബില്ല്, അതുപോലെ ഇലക്ട്രിസിറ്റി, പിന്നെ ഗ്യാസ്, പിന്നെ ലാൻഡ് ലൈന്, മൊബൈൽ പോസ്റ്റ്പെയ്ഡ്, വാട്ടർ ബില്ല്, DTH, ഇതെല്ലാം നമുക്ക് ഈ ഒരു ആപ്പിലൂടെ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഓൾറൈറ്റ്, അപ്പോൾ നമുക്ക് പിറകിലേക്ക് വരാം. പിന്നെ മണി അയക്കണമെങ്കിൽ സെൻഡ് മണി എന്നുള്ള ഓപ്ഷൻ എടുക്കുക. ഇതോടുകൂടി ഇങ്ങനെ ഒരു പെർമിഷൻ ചോദിക്കും, അതെല്ലാം നമ്മൾ അലോ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇതിൻ്റെ UPI രജിസ്ട്രേഷനാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ഏതാണോ ആ ഒരു മൊബൈൽ നമ്പർ ഇപ്പോൾ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ എൻ്റെ ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തിട്ടുള്ള നമ്പർ സെലക്ട് ചെയ്തു. ഇതോടുകൂടി SMS അയക്കാനുള്ള പെർമിഷനാണ് ചോദിച്ചിട്ടുള്ളത്. ഈ ഒരു SMS പെർമിഷൻ നമ്മൾ അലോ ചെയ്ത് കൊടുക്കുക. ഇത് ICICI ആണ് ഇവർക്ക് ഈ ഒരു UPI സംവിധാനം കൊടുക്കുന്നത്. വീണ്ടും മെസ്സേജ് പെർമിഷനാണ് ചോദിച്ചിട്ടുള്ളത്, അത് വീണ്ടും അലോ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആ ഒരു അക്കൗണ്ട് വെരിഫിക്കേഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് ഇപ്പോൾ ഫെച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, നമുക്ക് ICICI ബാങ്കിൽ നിന്നും ഒരു മെസ്സേജ് വരും. അത് ഇവരുടെ UPI പാർട്ട്ണർ ICICI ബാങ്ക് ആയതുകൊണ്ടാണ് അത്തരത്തിൽ മെസ്സേജ് വന്നത്. അപ്പോൾ കോൺടാക്റ്റ് പെർമിഷനാണ്, അതെല്ലാം അലോ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മൾ UPI രജിസ്ട്രേഷൻ സക്സസ്ഫുള്ളായി ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൽ നമുക്ക് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തിട്ടും അതുപോലെ തന്നെ UPI ID എൻ്റർ ചെയ്തിട്ടും നെയിം എൻ്റർ ചെയ്തിട്ടും എല്ലാം പണം അയക്കാനായിട്ട് പറ്റും. ഞാനിപ്പോൾ ഒരു UPI ID എൻ്റർ ചെയ്തിട്ടുണ്ട്, അതൊന്ന് വെരിഫൈ ചെയ്യുകയാണ്. ഇത് നമ്മുടെ ജുപ്പിറ്റർ മണിയുടെ ആ ഒരു UPI ID ആണ്. ഇപ്പോൾ നമ്മുടെ UPI ID വെരിഫിക്കേഷൻ നടന്നിട്ടുണ്ട്. ഇനി പണം അയക്കുന്നതിനായിട്ട് നമ്മൾ നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. ഇതോടുകൂടി നമുക്ക് എമൗണ്ട് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അപ്പോൾ ഞാനിവിടെ ഒരു
ഹൺഡ്രഡ് റുപ്പീസ് ഇതേപോലെ ടൈപ്പ് ചെയ്തു. ഞാൻ ഓൾറെഡി എൻ്റെ ആക്സിസ് ബാങ്ക് അക്കൗണ്ട് ഇതിൽ ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ അഡീഷണൽ ആയിട്ട് ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യുന്ന പ്രൊസീജിയർ ഇതാണ്. ആഡ് അക്കൗണ്ട് എന്ന് ടാപ്പ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇതേപോലെ ബാങ്ക് സാധാരണ നമ്മൾ യു പി ആപ്പിൽ ചെയ്യുന്ന അതേ പ്രൊസീജിയർ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ഏത് ബാങ്ക് അക്കൗണ്ടും ഇത്തരത്തിൽ ലിങ്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ എച്ച് ഡി എഫ് സി അക്കൗണ്ടും ഇതിനോട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തൽക്കാലം നമുക്ക് ഈ ഒരു ആക്സിസ് ബാങ്ക് വഴി ഒരു 100 rupees ഒന്ന് ട്രാൻസ്ഫർ ചെയ്യാം. അതിനായിട്ട് നമ്മൾ പേ എന്നുള്ള ഓപ്ഷൻ എടുക്കുക. ഇപ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് പ്രോസസ്സിങ്ങിലാണ്. ഇവിടെ നമ്മുടെ യു പി ഐ പിന്നാണ് എൻ്റർ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ എൻ്റെ യു പി ഐ പിന്ന് ഒന്ന് ക്യുക്കായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. യു പി ഐ പിന്നെ എൻ്റർ ചെയ്തു, അതിനുശേഷം ഓക്കെ പ്രസ് ചെയ്തു. ഇതോടുകൂടി നമ്മുടെ ആക്സിസ് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് നമ്മുടെ ജൂപ്പിറ്റർ മണി അക്കൗണ്ടിലേക്ക് ടാറ്റ യു പി ഐ വഴിയാണ്, ടാറ്റ ന്യൂ ആപ്പിലുള്ള ഈ ഒരു യു പി ഐ പ്ലാറ്റ്ഫോം വഴിയാണ് ട്രാൻസാക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ 100 rupees ട്രാൻസ്ഫർ ചെയ്തു, നമ്മുടെ ജൂപ്പിറ്റർ മണി അക്കൗണ്ടിലേക്ക് ആ ഒരു എമൗണ്ട് വന്നിട്ടുണ്ടാകും. അതുപോലെ നമുക്ക് പണം അയക്കാൻ പറ്റും. പിന്നെ സ്കാൻ ആൻഡ് പേ ഓപ്ഷൻ ഉണ്ട്. ഇത് ടാപ്പ് ചെയ്ത് പെർമിഷൻസ് ഒക്കെ കൊടുക്കുക. നമുക്ക് ഇതേപോലെ സ്കാൻ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഫിനാൻസ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇ എം ഐ ആൻഡ് ലോൺസിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്, ഇൻഷുറൻസ് ഉണ്ട്, ഡിജിറ്റൽ ഗോൾഡ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത്തരത്തിൽ ഒരുപാട് ഓപ്ഷൻസ് അഡീഷണൽ ആയിട്ട് അതിൽ കാണാൻ പറ്റും. പിന്നെ അതിന് താഴെ കാണുന്ന നിയോ കോയിൻസ് എന്നുള്ള ഓപ്ഷനിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഈ ഒരു നിയോ കോയിൻസിൻ്റെ ഡീറ്റെയിൽ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ചെയ്ത ഇടപാടുകളും അതിന് കിട്ടിയിട്ടുള്ള റിവാർഡുകളൊക്കെ കാണാൻ പറ്റും. ഇപ്പോൾ എൻ്റെ ഇതിൽ ഏകദേശം 19 നിയോ കോയിൻസ് അവൈലബിൾ ആണ്. 19 നിയോ കോയിൻ എന്ന് പറയുമ്പോൾ 19 rupees തുല്യമാണ്. അപ്പോൾ ഇനി നമ്മൾ ടാറ്റ ഗ്രൂപ്പിൻ്റെ ഏതെങ്കിലും സൈറ്റ് വഴിയൊക്കെ നമ്മൾ എന്തെങ്കിലും ഇടപാട് ചെയ്യുമ്പോൾ ഈ ഒരു 19 coins നമുക്ക് റിഡീം ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതെല്ലാം ടാറ്റയുടെ ബ്രാൻഡുകളാണ്. ഈ പറഞ്ഞ പ്ലാറ്റ്ഫോമുകളിൽ നമുക്ക് ഈ ഒരു നിയോ പാസ് ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു കോയിൻസ് റിഡീം ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ തവണ ഞാൻ എന്തോ ഒരു ഇടപാട് ചെയ്തപ്പോഴാണ് ആ ഒരു 19 കോയിൻസ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ നമുക്ക് ഏറ്റവും മുകളിലായിട്ട് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം എക്സ്പ്ലോർ എന്നുള്ളൊരു വിൻഡോ ഉണ്ട്. അതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗ്രോസറി, മൊബൈൽസ്, ടി വി, അപ്ലയൻസസ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് ഒരു മൊബൈലാണ് വേണ്ടതെങ്കിൽ മൊബൈൽ എന്നുള്ളതിലേക്ക് ടാപ്പ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ മൊബൈൽസിൻ്റെ ഓഫറുകളും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. മികച്ച ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാം ഈ ഒരു സൈറ്റ് വഴി നമുക്ക് കിട്ടുന്നുണ്ട്. പ്രധാനമായിട്ടും ടാറ്റ ക്ലിക്ക് വഴിയൊക്കെയാണ് ഈ ഒരു ഓഫേഴ്സ് കിട്ടുക. ടാറ്റ ക്ലിക്ക് അതുപോലെ ക്രോമ, ഈ രണ്ട് പ്ലാറ്റ്ഫോമിലെയും ഓഫറുകൾ നമുക്ക് ഇതിൽ കാണാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ ഏറ്റവും താഴെ വന്നു കഴിഞ്ഞാൽ ടാറ്റ പേ എന്നുള്ള ഓപ്ഷൻസ് ഉണ്ട്. അവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടാറ്റയുടെ ആ ഒരു യു പി ഐ സൗകര്യമാണ്. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാൻ പറ്റും. സ്കാൻ ആൻഡ് പേ ഉണ്ട്, പിന്നെ മണി റിക്വസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അവരുടെ യു പി ഐ പ്ലാറ്റ്ഫോമിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നിയോ പാസ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ കാണാം. ഇതിൽ നമുക്ക് നിയോ പാസുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിലും കാണാം, ഇപ്പോൾ നമ്മൾ കണ്ടതുപോലെ. പിന്നെ ഓഫറിൻ്റെ സെക്ഷൻ ഇതാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഓഫേഴ്സും കാണാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് സ്റ്റോറീസ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു കാറ്റഗറി ഉണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു ടാറ്റ ന്യൂ ആപ്പ് വഴി ഷോപ്പിംഗ് ചെയ്യാനായിട്ട് സാധിക്കും. മാത്രമല്ല നമ്മുടെ ഷോപ്പിംഗ് റിവാർഡ് ഓറിയൻറ്റഡ് ആക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന റിവാർഡ് വീണ്ടും ടാറ്റയുടെ പ്ലാറ്റ്ഫോം വഴി നമുക്ക് റിഡീം ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ അറിഞ്ഞും അറിയാതെയുമെല്ലാം ടാറ്റ പ്ലാറ്റ്ഫോമുകൾ വഴി പല ഷോപ്പിങ്ങുകളും ചെയ്യാറുണ്ട്. പക്ഷേ ഇത്തരത്തിലൊരു റിവാർഡിൻ്റെ കാര്യം പലർക്കും അറിയില്ല. അപ്പം നിങ്ങൾക്ക് ടാറ്റ ന്യൂ ആപ്പ് ഫോണിൽ കീപ്പ് ചെയ്യാൻ താല്പര്യമില്ല എങ്കിൽ പോലും തീർച്ചയായിട്ടും ഒന്ന് ഡൗൺലോഡ് ചെയ്ത് രജിസ്റ്റർ ചെയ്ത് വെക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത്തരത്തിൽ നിയോ കോയിൻസ് കിട്ടുകയും പിന്നീട് നിങ്ങൾക്കത് റിഡീം ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കുന്നതാണ്. ഏകദേശം 5% നമുക്ക് ഇത്തരത്തിൽ റിവാർഡ് കിട്ടുന്നത്. മാത്രമല്ല ഇതിൻ്റെ യു പി ഐ പ്ലാറ്റ്ഫോം വളരെ ഹൈ സ്പീഡാണ്. യാതൊരു തരത്തിലും ലാഗൊന്നും ഇല്ലാതെയാണ് അത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ടാറ്റ ന്യൂ ആപ്പുമായി ബന്ധപ്പെട്ട ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ താഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ വെബ്സൈറ്റിലും അതിൻ്റെ ലിങ്ക് ലഭ്യമാണ്. ഇതുപോലെയുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ കിട്ടുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. ഓൺലൈനിൽ കിട്ടുന്ന ഏറ്റവും മികച്ച ഓഫറുകൾ നമ്മുടെ ടെലിഗ്രാം ചാനലിലൂടെ ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ട്. ചാനൽ ലിങ്ക് ഞാൻ താഴെ തന്നിട്ടുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് മറ്റൊരു ദിവസം വീണ്ടും കാണാം. അതുവരേക്കും സൈനിങ് ഓഫ്. ബൈ ബൈ.